കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തൊഴിലാളി കർഷക സംഘടനകൾ സംയുക്തമായി നടത്തിയ ദേശീയ പണിമുടക്ക് താമരശ്ശേരിയിൽ പൂർണ്ണം. പുതിയ തൊഴിൽ ചട്ടങ്ങളും കാർഷിക നിയമങ്ങളും പിൻവലിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായാണ് പണിമുടക്ക് നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് താമരശ്ശേരിയിൽ പൂർണ്ണം. നഗരത്തിലെ പൊതുഗതാഗതങ്ങൾ സർവീസ് നടത്തിയില്ല. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് ആളുകൾ നിരത്തിലിറങ്ങിയത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പൂർണ്ണമായി തന്നെ ഈ മേഖലയിൽ പണിമുടക്കിലാണ്. ഓഫീസുകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്ന സംവിധാനമാണുള്ളത്. ഞങ്ങളിപ്പം നിൽക്കുന്ന സിവിൽ സ്റ്റേഷനിൽ രാവിലെ അറ്റൻഡൻസ് പരിശോധിക്കാനും തുറന്ന ഓഫീസുകളെ സംബന്ധിച്ച് ആരായുന്നതിന് വേണ്ടിയാണ് ജീവനക്കാരുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ ആദ്യ പരിശോധനയിൽ സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്നതായിട്ടാണുള്ളത്. എല്ലാ ജീവനക്കാരും അതേപോലെ തന്നെ ഓഫീസുകളും ഇന്നത്തെ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഈ പണിമുടക്ക് സ്ഥാനാർത്ഥികൾക്ക് വീട് കയറി കുടുംബാംഗങ്ങളെ മുഴുവൻ കാണാനുള്ള അവസരമൊരുക്കി. താമരശ്ശേരിയിലെ അടച്ചിട്ട കടകളും വിജനമായ ദേശീയപാതയും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സൂചനയായി മാറുന്നു. ക്യാമറ പേഴ്സൺ അനൂപിനൊപ്പം ജിൻഡാലുക, ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.